ടു സിലിണ്ടർ മോഡ് മീറ്ററിൽ കണ്ടോ, ത്രീ സിലിണ്ടർ ആക്കി. ഇപ്പം അന്നൊക്കെ പോയിട്ട് ടു സിലിണ്ടർ വണ്ടി കാറുകൾ ഇറക്കാൻ തുടങ്ങിയ കമ്പനി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഫോക്സ് വാഗൻ്റെ ടൈഗൺ എന്ന് പറഞ്ഞ വണ്ടിയിലുള്ളത് അതിലൊരു കിടിയൻ ടെക്നോളജിയാണ് ഈ ഒരു ടു സിലിണ്ടർ മോഡ് എന്ന് വരാൻ കാരണം. എന്താണല്ലേ അതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. വിൽസൺ ആളിലേക്ക് സ്വാഗതം, ഞാൻ ഷെഫി പാഞ്ഞാൽ. ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വാഹനം ഉപയോഗിക്കണം എന്നുള്ളവർക്ക് പരിഗണിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ മോഡലാണ് ഫോക്സ് വാഗൻ്റെ ടൈഗൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ലേ ടു സിലിണ്ടർ എന്നുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ ACT എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. TSI വിത്ത് ACT ടെക്നോളജി, അതായത് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി. അതുകൊണ്ടാണ് ആ ഒരു രണ്ട് സിലിണ്ടർ ആക്ടിവേറ്റഡ് എന്നുള്ളത് മീറ്ററിൽ നമ്മൾ കണ്ടുകിട്ടും. അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ വർക്കിംഗ് വിശദമായിട്ട് പറയാം. അപ്പോൾ ലോകോത്തര നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ആസ്പെക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഡിസൈൻ വൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പെർഫോമൻസ് ഹൈ ആണ്, ഫീച്ചേഴ്സ്, എൻ്റർടൈൻമെൻ്റ് ഭാഗം, ടെക്നോളജി എല്ലാം ഹൈ ആണെന്ന് പറയുന്നത്. നിങ്ങളൊരു 14 ലക്ഷം മുതൽ 24 ലക്ഷം വരെ ബഡ്ജറ്റിൽ ഒരു വാഹനം പരിഗണിക്കുന്നവരാണെങ്കിൽ ടൈഗൂണിനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കാരണങ്ങളൊന്നും കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അങ്ങനെ പറയുമ്പോൾ സർവീസിൻ്റെ കാര്യം പറയടാ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. സർവീസൊക്കെ പഴയ പോലെയല്ല, കഥയൊക്കെ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോക്സ് വാഗൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് ഒരു 30,000 രൂപ കൂടി നമ്മുടെ സർവീസ് പാക്കിന് മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60,000 കിലോമീറ്റർ വരെയുള്ള സർവീസ് പിന്നെ ചിന്തിക്കേണ്ട. വെറുതെ ഷോറൂമിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ സർവീസ് ചെയ്ത് കൊണ്ട് വെറും 30,000 രൂപയാണ് 60,000 കിലോമീറ്റർ ഓടാനായിട്ട് നമുക്ക് ചിലവ് വരും, സർവീസ് കോസ്റ്റ് വരുന്നുള്ളൂ. അതിനും കുറവിനിപ്പോൾ എങ്ങനെ തരാനാണ്. പിന്നെ ഇതിൻ്റെ സർവീസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ 15,000 കിലോമീറ്ററല്ല, നമ്മൾ മറ്റുള്ള വാഹനങ്ങളുടെ പോലെ 10,000 കിലോമീറ്ററല്ല, അതായത് വർഷത്തിൽ ആ ഒരു സർവീസേ നമുക്ക് ഫോക്സ് വാഗൻ ടൈഗണിന് വരുന്നുള്ളൂ. അങ്ങനെ നിരവധി പ്രത്യേകതകൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ എന്തായാലും ടൈഗൺ നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രൂപത്തിൽ വാങ്ങാനായിട്ട് പറ്റും, ഡൈനാമിക്കലി, പെർഫോമൻസിലി. അപ്പോൾ അതിൽ വേറെ ഒന്നുമല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നുമില്ല, എഞ്ചിൻ ഓപ്ഷൻസിനെയാണ്. അതായത് ഡൈനാമിക് ലൈൻ എന്ന് പറയുന്നത് ഒരു 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. പെർഫോമൻസ് ലൈൻ എന്ന് പറയുന്നത് നമുക്കൊരു 1.5 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. രണ്ടിനും നമുക്ക് മൂന്ന് വേരിയൻസ് ഉണ്ട്. അതായത് പെർഫോമൻസ് ലൈനിന് 3 വേരിയൻ്റ് ഉണ്ട്, ഡൈനാമിക് ലൈനിന് 3 വേരിയൻ്റ്. ഇങ്ങനെ 6 വേരിയൻ്റാണ് പ്രധാനമായിട്ട് ഉള്ളത് എങ്കിൽ പോലും നമുക്ക് ട്രാൻസ്മിഷൻ ഓപ്ഷൻസ് പലത് വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവല്, 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അതുപോലെ ഒരു DCT, 7 സ്പീഡ് DSG വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് ഉള്ളത് ഇല്ലാത്ത ഒരേ വേരിയൻ്റ് തന്നെ നമുക്ക് വിത്ത് സൺറൂഫ്, വിത്തൗട്ട് സൺറൂഫ്, വിത്ത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് സീറ്റ് ഇല്ലാത്ത, അങ്ങനെ പല രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് വാങ്ങാനായിട്ട് പറ്റുന്ന വേരിയൻസ് വരുന്നുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് 14,20,000 ബഡ്ജറ്റുള്ളവർക്കും ടൈഗൺ പരിഗണിക്കാം. ഏറ്റവും ടോപ്പ് മോഡൽ 24,40,000 രൂപയാണ്. അതാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടെ ഉള്ളത്. അതായത് GT 1.5 ലിറ്റർ എഞ്ചിൻ വരുന്ന പെർഫോമൻസ് ലൈൻ്റെ GT+ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ളൊരു എഡിഷനാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ വിലയാണ് 24 ലക്ഷം എന്ന് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്നും നിലവിൽ 2 ലക്ഷം വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഫോക്സ് വാഗൻ ഒട്ടും മോശമാക്കിയിട്ടില്ല, നമുക്ക് 2 ലക്ഷം വരെയൊക്കെ ടൈഗൂണിന് ഓഫർ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. വിശദമായിട്ട് അറിയേണ്ടവർക്ക് താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു GT+ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ലുക്ക് ഒരുപാട് ഡീക്രോം ചെയ്തു എന്നുള്ളതാണ് പ്രധാന കാര്യം എന്നുള്ളത്. അതായത് ഗ്രില്ലിലൊക്കെ നമുക്കിവിടെ ക്രോം ഉണ്ടായിരുന്നത് എല്ലാം ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറ്റി. അപ്പോൾ മൊത്തത്തിൽ മാറ്റ് ഗ്ലോസിൻ്റെ ഒരു ഫിനിഷ്, അതായത് ഒരു മിക്സർ ആയിട്ടുള്ള രൂപത്തിലാണ് ഗ്രില്ല് വന്നിട്ടുള്ളത്. ആകെ ഇവിടെ ക്രോം എന്ന് പറയാൻ നമുക്ക് കാണാവുന്നത് ഫോക്സ് വാഗൻ്റെ ഒരു ലോഗോ മാത്രമാണ് എന്ന് പറയാം. പിന്നെ GT ബാഡ്ജിങ് വരുന്നത് അത് നമുക്ക് പെർഫോമൻസ് ലൈനിൽ ലഭിക്കുന്നതാണ്. 3 വേരിയൻ്റ് അത് GT, GT+, GT Edge എന്നിങ്ങനെയുള്ള വേരിയൻസൊക്കെയാണ് നമുക്ക് പെർഫോമൻസ് ലൈനിൽ വരുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഈ ഒരു ഗ്രില്ലിലും ഫെൻഡേഴ്സിലൊക്കെ നമുക്ക് GT ലോഗോ ഉണ്ടായിരിക്കും. താഴേക്ക് വന്നാൽ നമുക്കിത് ഫോഗ് ലാമ്പ് കാണാം. ഇവിടെ നമുക്ക് ഗ്ലോസി ബ്ലാക്കും മാറ്റ് ബ്ലാക്കിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാനുള്ളത്. വേറെ ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് ലാമ്പ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, DRL വരുന്നുണ്ട്, പ്രൊജക്ട് സെറ്റപ്പാണ്. ടോപ്പ് മോഡലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്നും കുറവുകളൊന്നും പറയാനില്ല, ഫുള്ളി ലോഡറായിട്ടുള്ളൊരു വാഹനമാണെന്ന് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ഒഴിവാക്കാൻ ഒരു കാരണമില്ല എന്നുണ്ട്, പെർഫോമൻസും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അതായത് സ്റ്റാർ റേറ്റിംഗ്, ഗ്ലോബൽ എൻകാപ്പിൻ്റെ 5-സ്റ്റാർ റേറ്റിംഗുള്ള വാഹനമാണിത്. അതായത് നമുക്ക് പാസഞ്ചറിനും അതുപോലെ ചൈൽഡിനും ഒരുപോലെ നമുക്ക് 5-സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടി ലഭിച്ചിട്ടുള്ളൊരു വാഹനമാണ് ടൈഗൺ എന്ന് പറയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കാരണവുമില്ല ഇതിനൊന്ന് മാറ്റി നിർത്താൻ എന്നുള്ളത്. ഒരു വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ GT ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റെഡ് കാലിപ്പേഴ്സ് കാണാനായിട്ട് സാധിക്കും. അത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്കൊരു റെഡ് കാലിപ്പേഴ്സ് വന്നുള്ളത്. പിന്നെ ഒരു പ്രത്യേകത, നമുക്കിതിന് 17 ഇഞ്ചാണ്. അതായത് GT+, GT Edge നമുക്ക് 17 ഇഞ്ച് വരുന്നുണ്ട്. നോർമൽ GT വരുമ്പോൾ നമുക്ക് 16 ഇഞ്ചാണ് എന്നുള്ളൊരു മാറ്റമാണ് ആ ഒരു വീലിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അലോയുടെ ഡിസൈനും ആ ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഫെൻഡറിലെ GT ഒരു ബാഡ്ജിങ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡ്യുവൽ ടോൺ വാഹനമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് OR നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ അതിൽ കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന മിറേഴ്സാണ് വന്നിട്ടുള്ളത്. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് നോർമൽ ഡ്യുവൽ ടോൺ കാണുന്ന പോലത്തെ ഒരു കളർ കോമ്പിനേഷൻ, ഇപ്പോൾ റെഡും ഒരു നോർമൽ ഒരു ഗ്ലോസി ബ്ലാക്ക് കൊടുക്കില്ലേ, അങ്ങനെയല്ല കൊടുത്തുള്ളത്. നമുക്കിതൊരു കാർബൺ സ്റ്റീൽ ഫിനിഷാണ് നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഡ്യുവൽ ടോൺ എടുക്കുമ്പോൾ ഒരു നോർമൽ ബ്ലാക്ക് അല്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക്. അത് നിങ്ങൾ വാഹനം നല്ല വൃത്തിയായിട്ട് എപ്പോഴും കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ
അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ എടുത്ത് കാണിക്കുമെന്നുള്ളതും പറയാനുണ്ട് കേട്ടോ. ഇനി ഒരു എസ് യു വി ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് സംശയം ഉണ്ടാവും. 188 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫ്യുവൽ ലിഡ് വന്നുള്ളത്. 50 L ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് വരുന്നുണ്ട്. ഇനി പുറകിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ ജി ടിയുടെ ബാഡ്ജിങ്, ഡിഫോഗർ, വൈപ്പർ, ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ്, ഒരു സ്പോയിലർ, ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയിട്ട് ഫുള്ളി ലോഡറാണ്. എന്തെങ്കിലും കുറവുണ്ടോ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. റിയർ വ്യൂ ക്യാമറ അടക്കം നമുക്ക് അവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം. ടൈഗുൺ എന്നുള്ള ബാഡ്ജിങ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്കിലാണ് കൂടുതൽ. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. താഴെ ലോവർ ബമ്പറിൽ നോക്കുമ്പോൾ നമുക്കൊരു നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെയും അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കിൻ്റെ ഫിനിഷ് തന്നെയാണ് കാണാനായിട്ടുള്ളത്. ഇനി ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 388 L ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. പാർസൽ ട്രേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്ന് പറയാം. നമുക്ക് ഉയർന്നു നിൽക്കുന്ന ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളൊന്നുമില്ല. 388 എന്ന് പറഞ്ഞാൽ ഈ ഒരു കാറ്റഗറി വരുന്ന വാഹനത്തിന് ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടോ. അപ്പോൾ സ്പെയർ വീല് നോക്കണ്ടേ. സ്പെയർ വീല് നമുക്ക് ഫുൾ സൈസ് അല്ല, 255 പ്രൊഫൈലുള്ള 16 വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ രൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ചുറ്റി നോക്കുന്ന സമയത്ത് ഉള്ളിൽ ഓർഡറാണ്. ഇനി ഉള്ളിലെ സ്പേസ് കാര്യങ്ങൾ നോക്കാം. റിയറിൽ നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് എന്ന് പറയാം. അതായത് ഞാനിപ്പോൾ ഓടിച്ച് കൊണ്ടുവന്നിട്ട് ഒരു രൂപത്തിലാണ് ഈ ഒരു സീറ്റ് ഉള്ളത്. അതായത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇനി മുൻവശത്തെ സീറ്റ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ലെഗ് റൂം അടിപൊളി, തൈ സപ്പോർട്ട് അടിപൊളി, ഷോൾഡർ റൂം, ഹെഡ് റൂം എല്ലാം അടിപൊളിയാണ്. ഓരോ ലേക്ക് അതിൻ്റെ ഒരു ഡിസൈനേഴ്സിന് നമുക്ക് കൊടുക്കാം. വളരെ മാന്യമായിട്ടുള്ളൊരു സ്പേസ് ഉള്ളിൽ കിട്ടുന്ന രൂപം തന്നെയാണ് നമുക്ക് സീറ്റാണെങ്കിലും ഇൻറ്റീരിയറിലെ ഓരോ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം കേട്ടോ. അതുപോലെ പുറകിലേക്ക് നമുക്ക് എ സി വെൻറ്റും സി ടൈപ്പ് ചാർജും പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ആംറസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു സെൻറ്ററിൽ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് കൂടി വന്നിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിത് 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് വെച്ചാലും 2 പേർക്കാണ് പരമ സുഖമായിട്ടിരിക്കാൻ പറ്റുക. 3 പേർക്ക് നോർമൽ സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു സീറ്റിൻ്റെ ഷേപ്പ് ആരോപത്തിലാണ് വന്നത്. ലെതർ സീറ്റാണ്, ജി ടി ആയതുകൊണ്ട് തന്നെ മൊത്തം ഒരു റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ്. സെൻറ്റർ ടണലും ഒരു പൊടിക്ക് ഉയർന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ ഇരിക്കുന്ന ആൾ ഈ രൂപത്തിലായിരിക്കും അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്ന് പറയാം. എന്നാൽ പോലും പരമ സുഖമായിട്ട് ഇരിക്കുക എന്നുള്ള രൂപത്തിൽ നമുക്കുള്ളൊരു സ്പേസ് പറയാനില്ല എന്ന് പറയാം. അപ്പോൾ ആ രൂപത്തിലാണ് റിയർ സീറ്റിൻ്റെ ഒരു കംഫർട്ട് വന്നിട്ടുള്ളത്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആണ്. അതായത് ജി ടി ലൈൻ ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ റൂഫ് അടക്കം എല്ലാം നമുക്ക് ബ്ലാക്ക് കളറാണ് വരിക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡോർ പാഡും ബ്ലാക്ക് ആണ്. വിത്ത് നേരത്തെ കണ്ട ഒരു റെഡ് സ്റ്റിച്ചിങ് ആംറസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് പാഡിങ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ വരെ നമുക്ക് ബ്ലാക്ക് ആണ്. പവർ വിൻഡോയുടെ കൺട്രോൾ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ സ്പീക്കറിൻ്റെ സ്പേസ് കാര്യങ്ങളൊക്കെ ഡീസൻ്റാന്ന് പറയാം. ഒരു സൺഷെയ്ഡ് കർട്ടനും കൂടി ഉണ്ടായെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറയുന്ന രൂപത്തിലാണുള്ളത്. അപ്പം ഇനി ഉള്ളിൽ കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് കീ ഒന്ന് കാണാം കേട്ടോ. ഇതാണ് നമുക്ക് നമ്മുടെ ടൈഗുൺ ജി ടിയുടെ കീ വന്നിട്ടുള്ളത്. ഒരുപാട് പേരുടെ ഡ്രീം ആയിട്ടുള്ളൊരു കീ ആണ് ഞാൻ ഈ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്മാർട്ട് കീ ആണ് വന്നുള്ളത്. നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായാൽ നമുക്ക് വാഹനത്തിൻ്റെ അടുത്ത് വന്നാൽ വാഹനം ലോക്കാവുക, അൺലോക്കാവുകയൊക്കെ ചെയ്യുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുറകിൽ കണ്ട പോലെ തന്നെയാണ് ഡോർ പാഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. എക്സ്ട്രാ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾ വന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിംഗ് നമുക്കൊന്ന് നോക്കാനായിട്ടാണ്. 1 ടച്ച് ഡൗൺ വന്നിട്ടുണ്ട്, 1 ടച്ച് അപ്പ് വന്നിട്ടുണ്ട്. ഉള്ളിൽ കയറുമ്പോഴേ ഇവിടെയാണ് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ജി ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അലുമിനിയം പെഡൽസ് വന്നിട്ടുണ്ട്. ഒരു പ്രോപ്പർ ഡെഡ് പെഡലൊക്കെ വന്ന് നമ്മളൊരു ഡി എസ് ടി ഗിയർ ബോക്സുള്ള ഓട്ടോമാറ്റിക് വാഹനത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീലാണ്, അതും ലെതർ റാപ്പഡാണ്. വിത്ത് നമുക്കൊരു റെഡ് ഇൻസേർട്ടുകൾ കാര്യങ്ങളൊക്കെ, ഇൻസേർട്ട് അല്ല സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മനോഹരമാണ്. നമ്മൾ ഒരുപാട് നാൾ ഒരുപാട് വാഹനങ്ങളിൽ നമുക്ക് കണ്ടിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാന്ന് പറയാം. അതിന് നമുക്കിത് ടിൽറ്റ് അഡ്ജസ്റ്റ് വന്നിട്ടുണ്ട്, ടെലിസ്കോപ്പി ഫംഗ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാമെന്ന് പറയാം. ഒരു 8-inch ടി എഫ് ടി ഡിസ്പ്ലേ ആണ് നമുക്ക് MID ആയിട്ട് നൽകിയിട്ടുള്ളത്. അതിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ ഇത് ഇത്രയും ഭാഗമാണ് നമുക്ക് ഒരു MID ഒരു ക്ലസ്റ്റർ വരുന്നത്. ബാക്കി 2 സൈഡ് ഒരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്കൊരു വലിയൊരു യൂണിറ്റായിട്ട് ആ ഒരു മൊത്തത്തിലൊരു ക്ലസ്റ്ററിൻ്റെ ആ ഒരു കൺസോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മീഡിയയുടെയും അതുപോലെ ഈ ഒരു MID കൺട്രോൾസ് ആണ്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പോലെയുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ അതെ ഈ 2 സൈഡിലെയും ഇൻഫർമേഷൻസ് നമുക്ക് ഈ രൂപത്തിൽ ഇങ്ങനെ ടോഗിൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡ്രൈവിംഗ് ഡാറ്റ, ഡിസ്റ്റൻസ്, ടൈം, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഓയിൽ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള നിരവധി ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ അറിയാനുണ്ട്. കൂടാതെ ടെൽറ്റെയിൽ ലൈറ്റ്സ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ഫ്യുവൽ ലെവൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ A to Z നമുക്ക് അതിൽ അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 10-inch ടച്ച് സ്ക്രീനും വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള ഒരു ഇത് വേണ്ട ഫീച്ചേഴ്സൊക്കെ നമുക്ക് അതിനും വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ അതിലും സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കാറിൽ എന്താ ഉള്ളത്, ലൈറ്റ് സെറ്റിങ്സ്, നമുക്കിതിൽ ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് 2 സീറ്റും നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൺട്രോളാണ് ഇത് വന്നിട്ടുള്ളത്. പവർ അഡ്ജസ്റ്റ് ഉണ്ട് നമ്മുടെ സീറ്റ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഇലക്ട്രിക്കലി
നമ്മുടെ ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഹസാർഡ് ലാമ്പ്, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന് ഫംഗ്ഷൻ, പിന്നെ എ സിയുടെ കൺട്രോൾസ് മൊത്തം ടച്ച് പാനലാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ഈ രൂപത്തിലാണ് നമുക്ക് എ സിയുടെ ഒരു ടച്ച് രൂപത്തിലാണ് നമുക്ക് വർക്കിംഗ് വന്നിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാലേ നമുക്ക് വയർലെസ് ചാർജിങ് പാഡ്, രണ്ട് സി ടൈപ്പ് ചാർജിങ് ബോട്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ് എല്ലാം ഒതുക്കി നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡി എസ് സി ഗിയർ ബോക്സിൻ്റെ ഗിയർ ലിവർ വന്നിട്ടുള്ളത്. അവിടെ താഴേക്ക് വന്നാൽ ചെറിയൊരു സ്പേസ് നമ്മുടെ കീയോ കോയിൻസോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു നോക്കാം. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്, മാനുവൽ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുണ്ട്, ഒരു ആംറസ്റ്റ് വിത്ത് സോഫ്റ്റ് ടച്ച് പാഡിങ്ങും അതുപോലെ സ്ലൈഡ് ചെയ്യാനും കഴിയുന്ന രൂപത്തിൽ അതിന് താഴെയും ഒരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് IRMO വിത്ത് ഓട്ടോ ഡിമ്മിങ്ങോട് കൂടി വന്നിട്ടുണ്ട്. അതിന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ LED ലൈറ്റ്സ് ആണ് നമുക്ക് മാപ്പ് ലാമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്, വിത്ത് സൺറൂഫിൻ്റെ ഒരു കൺട്രോൾ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സൺറൂഫ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സെയിം GT തന്നെ നമുക്ക് സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതും കിട്ടും. പിന്നെ ഈ ഒരു സെൻറ്ററിൽ ഈ ഒരു ഭാഗത്ത് കളർ നമുക്ക് തിരഞ്ഞെടുക്കാം, രണ്ട് ചോയ്സ്, റെഡ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗ്രേ ഫിനിഷ് നമുക്ക് ഓപ്ഷനിലായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സാണ് നമുക്ക് വാഹനത്തിൽ എടുത്തു പറയാനുള്ളത്. പിന്നെ ഇതൊന്നുമല്ല പ്രധാന കാര്യം, ഓടിക്കാനുള്ള ഫീലാണ്. അപ്പോൾ ഓടിച്ചു നോക്കാം. ടൈഗൂൺ ഓടിക്കാനുണ്ടല്ലോ, കയറി ഇരുന്നു കഴിഞ്ഞാൽ ആ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു പൊസിഷനായാലും കാല് കൊടുക്കുമ്പോഴുള്ള റെസ്പോൺസ് ആയാലും ഒരു രക്ഷയില്ലാന്ന് പറയാവുന്ന രൂപത്തിലാണ്. നമ്മൾ ഏതൊരു വാഹനപ്രേമിയും പ്രണയിച്ചു പോകും ഈ ഒരു വാഹനത്തെ. അമ്മാതിരി ഒരു പെർഫോമൻസും അതുപോലെ ഒരു എർഗണോമിക്സ് കിഡിലിനാണ്. നമ്മൾ ആ ഒരു സീറ്റും പൊസിഷനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീല്, സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റബിളാണ്, ആ ഒരു സംഭവമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചെറിയൊരു ചെരിവുണ്ട്. നിങ്ങൾ ഈ വാഹനത്തിൽ കയറി ഇരുന്നാലേ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. നമുക്ക് ആ ഒരു ഹോൾഡ് ചെയ്യാനേ പ്രത്യേക ഒരു രസമാണ്. അതായത് ഈ ഒരു താഴ്ഭാഗം കുറച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിട്ടാണ് ഇത് കുറച്ച് അങ്ങോട്ട് താഴേക്ക് ഒരു ഇങ്ങനത്തെ ഒരു റിക്ലൈൻ ചെയ്ത് നിൽക്കുന്നൊരു പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. സോ ഹോൾഡ് ചെയ്യാനായിട്ട് അത് ഇത്രയും പെർഫോമൻസ് വരുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഒരു സ്റ്റിയറിംഗ് വീൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എന്ന് പറയാം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞ് സ്ഥിതിക്കും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 2 സിലിണ്ടർ മോഡ്. ഇപ്പോഴും നമ്മൾ ഏകദേശം ഒരു 70 കിലോമീറ്ററിന് അടുത്ത് പോകുമ്പോഴും 2 സിലിണ്ടർ മോഡ് അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനം ഒരു 1.5 ലിറ്റർ TSI ACT ടെക്നോളജി വരുന്ന എഞ്ചിനാണ്, അതായത് ആക്റ്റീവ് സിലിണ്ടർ ടെക്നോളജി. നമുക്ക് 4 സിലിണ്ടർ വരുന്ന ഒരു വാഹനമാണ്. അതിൽ ചെറിയ സ്പീഡിൽ ചെറിയ RPMൽ പോകുന്ന സമയത്ത് അതിൻ്റെ 2 സിലിണ്ടറെ വർക്ക് ചെയ്യുള്ളൂ. അത് ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു DS ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു വാഹനത്തിന് തന്നെ ക്ലെയിം ചെയ്ത മൈലേജ് എന്ന് പറഞ്ഞാൽ 19 മുകളിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് ഈ ഒരു ടെക്നോളജിയുടെ കരുത്തോട് കൂടിയിട്ടാണ്. അതൊക്കെ വളരെ വില കൂടിയ പ്രീമിയം വാഹനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സൊക്കെ നമുക്ക് ലഭിക്കാറുള്ളത്. എന്തായാലും ഈ ഒരു വാഹനത്തിൽ ബോക്സ് വാഗൺ അത് നൽകിയിട്ടുണ്ട്, നമുക്ക് ഉപയോഗിച്ചോട്ടെ എന്ന് വെച്ചിട്ട് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടോ, 0 ലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ ഞാൻ ത്രോട്ടിൽ കൊടുത്തു, വെറും 8.8 സെക്കൻഡ് മതി ഒരു വാഹനത്തിന് 0-ൽ നിന്നും 100 കിലോമീറ്റർ സ്പീഡ് എത്താൻ. കിട്ടില്ല എൻ്റെ എക്സോസ്റ്റിനോട്ട് ഹയർ RPM കയറുന്ന സമയത്ത്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് കേട്ടോ. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ നമുക്ക് ഇത്തരത്തിൽ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് അനുഭവിച്ചറിയാവുന്നവർ, അതായത് 100-ൽ പോകുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യില്ല. അത് ഈ ഒരു ഹൈവേയിലായതുകൊണ്ടാണ്, റോഡ് അത്രയും മികച്ചതായതുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കേണ്ട. നല്ല മോശം റോഡ് തന്നെയാണ് ഹൈവേ എന്നുള്ളൂ, നല്ല ചാട്ടം ചാടുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ല, വാഹനത്തിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന തുകക്കുള്ള ഒരു മൂല്യം, നമുക്ക് എത്ര കിലോമീറ്റർ ഓടുമ്പോഴും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യും. ഓരോ സെക്കൻഡും ഓരോ മീറ്റർ ഓടുമ്പോഴും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതിനാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇത് കൂടാതെ തന്നെ 1 ലിറ്റർ എഞ്ചിൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതായത് 3 വേരിയൻറ്റിൽ നമുക്കത് വരുന്നുണ്ട്, നമുക്ക് ഡൈനാമിക് ലൈൻ എന്നുള്ള പേരിൽ. അത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പെർഫോമൻസ് കുറവൊന്നുമില്ല. നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡീസൻറ്റായുള്ള പെർഫോമൻസ് ആ ഒരു എഞ്ചിന് എനിക്ക് 115-116 PS പവർ ആ ഒരു എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് 150 PS 250 Nm ടോർക്കാണ്, ടോപ്പ് ക്ലാസ് ആണ് എന്ന് പറയുമ്പോൾ റെസ്പോൺസ് ഒരു രക്ഷയില്ല. DS ഗിയർ ബോക്സ് ആണ്, ഫോക്സ് വാഗൻ്റെ DS ഗിയർ ബോക്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ പോളോയിൽ മുതൽ അങ്ങോട്ട് ചെറിയ ആ ഒരു സ്റ്റാർട്ടിങ് മുതൽ അങ്ങോട്ട് കാണുന്നതാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൻ്റെ ഒരു ഹരം എപ്പോഴാണ് നമുക്ക് കിട്ടുകയെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം പെർഫോമൻസ് എടുത്ത് ഓടിക്കുന്ന സമയത്ത് ഡൗൺ ഷിഫ്റ്റ് കിഡിലനാണ് നമുക്ക് രോമാഞ്ചം വരും, അമ്മാതിരി ഫീലാണ്. അതായത് നമ്മൾ സ്പീഡിൽ പോയിട്ട് ഒന്ന് സ്ലോ ഡൗൺ ബ്രേക്ക് ചെയ്യണമെന്നുള്ള ആ ഒരു ഡൗൺ ഷിഫ്റ്റ് നമുക്കുണ്ടല്ലോ, കിഡിലനായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറയാം. നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരുന്നൊരു സാധനമാണ് എൻ്റെ DST ഗിയർ ബോക്സിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അത്തരത്തിൽ നമ്മൾ ഹരം കൊള്ളിക്കുന്ന രൂപത്തിൽ അങ്ങോട്ട് പെട്ടച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് ഒരു 8-9 ഡ്രോപ്പ് ആവും. മാന്യമായിട്ടുള്ളൊരു ഡ്രൈവിങ് കാര്യങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 12 അതിന് മുകളിലേക്കൊക്കെ മൈലേജ് ലഭിക്കും. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ക്ലെയിം ചെയ്ത മൈലേജൊക്കെ നമുക്ക് 19 വരുന്നുണ്ട്. നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലും റോഡ് കണ്ടീഷനൊക്കെ അനുസരിച്ച് ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമെന്ന് പറയാം. അതുപോലെ സീറ്റിംഗ്,
ഒരു എസ് യു വി ഓടിക്കുന്നതിൻ്റെ ഒരു എല്ലാ ഗുണങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്ന ഒരു സീറ്റും പൊസിഷനാണ് വന്നുള്ളത്. ഹുഡൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ, ഇലക്ട്രിക് അഡ്ജസ്റ്റ് കാര്യങ്ങൾ വരുന്ന കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ബ്രേക്കിംഗ്, ഇത്രയും പെർഫോമൻസ് വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാതിരിക്കാനാവില്ല. ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ, പുറകിൽ ഡ്രമ്മാണ്, പക്ഷേ അതൊന്നും ഒരു കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ബൈറ്റ് ഉണ്ട്, നമുക്ക് നല്ല സ്റ്റോപ്പിംഗ് പവറുള്ളൊരു ബ്രേക്ക് തന്നെയാണ് വോക്സ് വാഗൻ ഈ ഒരു വാഹനത്തിനായിട്ട് നൽകിയിട്ടുള്ളത് എന്ന് പറയാം. ഓവറോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ. ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നാലും നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും മതിയാവില്ല, ഇറങ്ങാൻ തോന്നില്ല. അത്തരത്തിലുള്ള പെർഫോമൻസ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡി എസ് ടി ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മൊത്തത്തിൽ ആ ഒരു മീറ്ററിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റേക്കും ഉള്ള ആക്സസ് ആണെങ്കിലും നമ്മുടെ വ്യൂ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് സ്ട്രെയിൻ, അതായത് അതുകൂടി ഒരു കാരണമാണ് നമ്മൾ എത്ര ദൂരം ഓടിച്ചാലും ഇതൊന്ന് സീറ്റിൽ നിന്ന് ഇറങ്ങാൻ തോന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കാണ്. പിന്നെ എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ കൺട്രോൾസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ നമ്മുടെ വ്യൂ കിട്ടുന്നതാണെങ്കിലും ഒക്കെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്ത് അടിപൊളിയായിട്ട് ഓടിച്ചു കൊണ്ട് നടക്കുക, എത്ര ദൂരം വേണമെങ്കിലും ഓടിച്ചു പോകാമെന്നുള്ളതാണ്. സസ്പെൻഷൻ്റെ കാര്യം നമുക്ക് അത്യാവശ്യം ഒരു മിഡിൽ ലെവലിലാണ്, നല്ല സോഫ്റ്റ് അല്ല, നല്ല ഹാർഡ് അല്ല, ഒരു മീഡിയം സെറ്റപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്ക് ഏത് തരം റോഡിനും നല്ല രീതിയിൽ, അപ്പോൾ നല്ല റോഡാണ്, ഹൈവേ ആണെന്നുണ്ടെങ്കിലും മോശം റോഡിലൂടെ ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്തൊരു റൈഡ് ക്വാളിറ്റി തരും. നല്ല സ്പീഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹരം കൊള്ളിച്ചിട്ടൊക്കെ ഓടിക്കുന്ന രൂപത്തിൽ നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളവൊക്കെ വീശി നമ്മൾ സ്പീഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് വളവ് വീശടിക്കും, പുറകിലിരിക്കുന്ന ചിലപ്പോൾ ഒരു ബോഡി റോൾ അനുഭവപ്പെടും. ഫ്രണ്ടിൽ വലിയ സീനോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എസ് യു വി ആണെന്ന് വെച്ചാൽ, പിന്നെ എസ് യു വി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് 200 mm മാത്രം ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വലിയ വണ്ടിയൊന്നുമല്ല. നമുക്കൊരു 188 ഗ്രൗണ്ട് ക്ലിയറൻസ്, നമ്മുടെ റോഡിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബോഡി റോളോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്തായാലും സസ്പെൻഷൻ ട്യൂണിങ്ങും കുഴപ്പമില്ലാതെ തന്നെ ഫോക്സ് വാഗൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഫോക്സ് വാഗൻ, സ്കോഡ പോലുള്ള ബ്രാൻഡുകളൊക്കെ പഴികേട്ടിരുന്ന ഒരു കാര്യം സസ്പെൻഷൻ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് വരിക, അതുപോലെ തന്നെ അതിൻ്റെ സെറ്റിംഗ് അത്രയും പെർഫെക്റ്റ് അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഇന്ത്യൻ റോഡ് കണ്ടീഷനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളൊരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു സെറ്റിംഗ് അല്ല ചെയ്തിരുന്നതാണ്. പക്ഷേ പണി പഠിച്ചു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ വാഹനം ഇറക്കി ഇറക്കി അവരും പഠിച്ചു നമ്മുടെ ഇന്ത്യൻ റോഡിന് പറ്റിയ കണ്ടീഷനുള്ള ഒരു സെറ്റപ്പിലേക്ക് സസ്പെൻഷൻ ട്യൂണിങ്ങും മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിൽ ഒരു പെട്രോൾ വാഹനം നോക്കുന്നവർക്ക് പരിഗണിക്കാം. 1 L അല്ലെങ്കിൽ 1.5 നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിലവിൽ ഞാൻ പറഞ്ഞ പോലെ 200,000 ഓഫർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് പല പല കാര്യങ്ങളാണ്, അപ്പോൾ അതിൽ 80,000 നമുക്ക് എക്സ്ചേഞ്ച് ബോണസാണ് വരുന്നത്. അപ്പോൾ എല്ലാം അടക്കം നമുക്കൊരു 200,000 ഉള്ളൊരു ബെനിഫിറ്റ് നിങ്ങൾ ഈ ഒരു സമയത്ത് ടൈഗോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓൾറെഡി ഞാൻ സർവീസിൻ്റെ കാര്യം പറഞ്ഞു, അതുകൂടാതെ തന്നെ വാറൻറ്റിയുടെ കാര്യം എടുത്തു പറയേണ്ടത്, നമുക്ക് നോർമലി വാഹനത്തിൻ്റെ ഒപ്പം ലഭിക്കുന്ന വാറൻറ്റി എന്ന് പറഞ്ഞാൽ 4 അല്ലെങ്കിൽ 100,000 km. അത് വെറും 20,000 നിങ്ങൾ കൂടുതൽ കൊടുത്താൽ മതി, നിങ്ങൾക്ക് അത് 6 അല്ലെങ്കിൽ 1.5 km ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് 20,000 വർത്താന്ന് പറയാം. അത് രണ്ട് കാര്യങ്ങൾ അതിലുള്ളൂ. ഒന്നെന്താ വെച്ചാലും നമ്മൾ ആ ഒരു കാലയളവ് മൊത്തം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ കൊണ്ടു നടക്കാമെന്നുള്ളത് ഒരു കാര്യം. അതല്ല, നമ്മളൊരു 3-4 കഴിഞ്ഞ് വാഹനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വാറൻറ്റിയുള്ള വാഹനം നമ്മൾ വിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ കൊടുക്കുന്ന 20,000 നമുക്ക് വർത്താണെന്ന് പറയാം. എന്തായാലും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് വേറെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തൊക്കെ വാഹനം കൊടുക്കുമ്പോൾ അതിനൊരു വില എന്തായാലും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മൈൻഡ് ഫ്രീ ആയിട്ട് അത്രയും വർഷം ഓടിക്കുകയും ചെയ്യാം. അതുകൊണ്ട് 20,000 ഒരിക്കലും നമുക്ക് നഷ്ടമല്ല. കാരണം 150,000 km കൂടുതൽ വാറൻറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ചെറിയൊരു കാര്യമില്ല. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റോട് കൂടി വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഫീച്ചേഴ്സൊക്കെ നോക്കിയാൽ ഒരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു വാഹനം എന്ന് ടൈഗോണ് നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നത്, അതുപോലെ തന്നെ പ്രൈസ് ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. 14 മുതൽ അങ്ങോട്ട് 24 വരെയുള്ള ടൈഗോണിൻ്റെ എല്ലാ മോഡലിൻ്റെയും വിലയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ടൈഗോണിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് വിത്ത് മൈലേജ് കാര്യങ്ങൾ സർവീസിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.